ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും, പുതുമഴ കണ്ട വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടതും ഹൃദയം മറന്നു സുഖിച്ചേ പോകും പാവം മാനവഹൃദയം. ആരാണ് സുഗതകുമാരി? പുസ്തകം വായിക്കുന്ന, നിത്യം പത്രം വായിക്കുന്ന ഒരു മലയാളി എന്തുത്തരം പറയും? 50s മുതൽ കവയത്രി, 70s തൊട്ടിന്നേ വരെ മണ്ണിനും മനുഷ്യനും വേണ്ടി നിരന്തരം കലഹിച്ച പോരാളി, 90s ആരംഭം മുതൽ ഉപേക്ഷിക്കപ്പെടുന്ന ആയിരങ്ങൾ കത്താണി, ഹൃദയത്തിലും വിരൽത്തുമ്പിലും ആർദ്രമായ കവിത പൊക്കുന്ന ഭക്തമീര, പ്രകൃതിക്ക് നൊന്താൽ പോരാളിയാകും, മനുഷ്യന് നൊന്താൽ സ്നേഹം ചുരത്തുന്ന അമ്മയാകും. ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരമ്പരപ്പോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 81 കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാൻ എത്തിച്ചേർന്നിട്ട്. 81 നീണ്ട വർഷങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ. ഒരുപാട് പാടി, ഒരുപാട് ദുഃഖിച്ചു, ഒരുപാട് ധാർമ്മിക രോഷം കൊണ്ടു, എന്തൊക്കെയോ കഠിനമായിട്ട് ജോലി ചെയ്തു എന്നെ ജീവിപ്പിച്ചിരുത്തിയത് കവിതയാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ പ്രാണവായു പോലെയാണ് കവിത. മുറിക്കുള്ളിൽ കൊളുത്തിയ നീലവിളക്കൊണ്ട് താഴെ മയിൽപ്പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. സുഗതകുമാരി മലയാള മണ്ണിലെ തുലാവർഷ പച്ചയാണ്. പ്രകൃതിക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ മുമ്പേ വിളിച്ചറിയിക്കുന്ന കാട്ടുകിളിയുടെ പ്രവചന സ്വരമാണ്. വെളുത്ത പട്ട് കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ. ബ്രിട്ടൻ വാണ തിരുവിതാംകൂറിലെ സമരതീക്ഷണമായ ദേശീയ പ്രസ്ഥാന കാലത്തു നിന്നും ജ്ഞാനിയായ ഒരച്ഛന്റെ വിരൽ തൊട്ടാരംഭിച്ച ആ യാത്ര പല മേടുകളിലൂടെ 8 പിന്നിടുന്നു. ആദ്യം മുമ്പിൽ വരുന്ന എൻ്റെ അച്ഛനാണ്. അച്ഛനൊരു വലിയ ആളായിരുന്നു എല്ലാവിധത്തിലും. ഇങ്ങനെ അലഞ്ഞു നടന്നു, പാട്ടുപാടിയും കവിത ചൊല്ലിയും സമരത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ചും സമരങ്ങൾ നയിച്ചും ഒളിവിൽ കഴിഞ്ഞും ഒക്കെ ത്യാഗത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും ഇതിനൊക്കെ അപ്പുറമായി ആത്മീയമായ ഒരു തലമുണ്ടായി. അച്ഛൻ ഈ പൂജാമുറിയിൽ, അച്ഛനും അമ്മയും വെച്ച വീടാണിത്, ഇവിടുത്തെ പൂജാമുറിയിൽ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്ന് നിവർന്നിരുന്ന് പത്മാസനത്തിൽ നിവർന്നിരുന്ന് ഓം എന്നിങ്ങനെ ജപിക്കുന്നത് ഇപ്പോഴും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുകയാണ്. അച്ഛൻ്റെ ആ ഇരിപ്പും ഓങ്കാര ജപവും എന്നും എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ അവസാന നിമിഷം വരെ ആ ഓങ്കാരം ഞാൻ കേൾക്കും. മദ്രാസിൽ പോയി സംസ്കൃതത്തിൽ എം എ ബിരുദം എടുക്കാൻ അക്കാലത്ത്, അതായത് 1920s കഴിഞ്ഞ ആളാണ് എൻ്റെ അമ്മ കാത്യാനിയമ്മ. അമ്മയായിരുന്നു ഈ വീടിൻ്റെ ശക്തി, അച്ഛനായിരുന്നു ശബ്ദം എന്ന് പറയാം. നീലമേഘം പോലിരുണ്ട് സ്വന്തം പേരിൽ കവിത പ്രസിദ്ധീകരിക്കാൻ ഭയന്ന് കള്ളപ്പേരിൽ എഴുതിയ ബോധേശ്വരന്റെ മകൾക്ക് അന്തർമുഖത്വം സഹജമായിരുന്നു. 1950-51 കാലയളവിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വരവിനോടനുബന്ധിച്ച് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരത്ത് ഒരു കവിതാ മത്സരം നടത്തി. ശ്രീകുമാർ എന്ന പേരിൽ വിധികർത്താക്കൾക്ക് ലഭിച്ച ഒരു കവിതയ്ക്ക് 1st ലഭിച്ചു. ശ്രീകുമാർ എന്ന പേരിന്റെ പിന്നാമ്പുറത്ത് അതുവരെ മറഞ്ഞിരുന്ന സുഗതകുമാരിയെ വെളിച്ചപ്പെടുത്തിയത് സാക്ഷാൽ എൻ വി കൃഷ്ണവാര്യരാണ്. ഞാനിന്ന് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനിയാണ്. വലിയ സന്തോഷത്തിൽ കൊണ്ടുപോയി അമ്മയും ചേച്ചിയും ഒക്കെ കാണിച്ചു, അവരും ഒക്കെ ചിരിച്ചു, എല്ലാവർക്കും സന്തോഷമായി. വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ വന്നു. അമ്മ പറഞ്ഞു, പരിഷത്തിൻ്റെ മത്സരത്തിൽ അവൾക്ക് 1st ഇതാ കുത്തനാരുടെ കത്ത് തന്നിരിക്കുന്നു. അച്ഛൻ അകത്തോട്ട് വെച്ച കാല് പുറത്തേക്കെടുത്തു, എന്നിട്ട് ഒരു നിമിഷം നിന്നു, എന്നിട്ട് തിരിഞ്ഞ് എന്നോട് ചോദിച്ചു, നീ എന്ത് പേരിൽ കവിത ചോദിച്ചു? ഞാൻ പറഞ്ഞു, അച്ഛൻ ശ്രീകുമാരൻ്റെ പേരിലാണ് ഞാൻ കവിത ചോദിച്ചു. എന്തിനെ കള്ളപ്പേരിലയച്ചു? അയ്യോ പേടിയായിരുന്നു വെച്ചാ, കണ്ടോ അവൻ്റെ പേരിലയച്ചു അത്രയേ ഉള്ളൂ, എന്തായാലും സമ്മാനം കിട്ടിയല്ലോ, സന്തോഷം.
ആ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മ ഇങ്ങനെ? ഒരു മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു. തിരിച്ചു വന്നിട്ട് ആ അത് മറന്നു കളഞ്ഞേക്കാം, ഞാനിത് ക്യാൻസൽ ചെയ്യിക്കാൻ പോയതാണ്. ഓ എൻ്റെ ഒരു ഞെട്ടലും എൻ്റെ ഒരു ഒരു സങ്കടവും എനിക്ക് പറയാൻ വയ്യ. അവിടെ നിന്ന് ഞാൻ എന്തിനാ അച്ഛാ ക്യാൻസൽ ചോദിച്ചു? ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരു. അച്ഛൻ പറഞ്ഞു ഞാനുണ്ടായിരുന്നു ജഡ്ജിങ് കമ്മിറ്റിയിൽ, എൻ കൃഷ്ണപിള്ളയും കുത്തനായരും ഞാനുമായിരുന്നു കമ്മിറ്റി, ഞങ്ങളാണ് മാർക്കിട്ടത്. അങ്ങനെ അത് പോയി. ചേച്ചി നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ആ കവിത ശ്രീകുമാർ എന്നുള്ള പേരിൽ തന്നെ മാതൃഭൂമിക്ക് അയച്ചു. ശ്രീകുമാറിൻ്റെ അഡ്രസ്സും വെച്ച് അയച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല എൻ വി കൃഷ്ണമാരുടെ മറുപടി വന്നു. പ്രിയപ്പെട്ട ശ്രീകുമാർ, നിങ്ങളുടെ കവിത കിട്ടി, ഉടൻ പ്രസിദ്ധീകരിക്കുന്നു. ആദ്യമായാണ് നിങ്ങളുടെ ഒരു കവിത ഞാൻ വായിക്കുന്നത്, പക്ഷേ അതെന്നെ ആകർഷിച്ചു. ഉടൻ പ്രസിദ്ധീകരിക്കാം, തുടർന്ന് എഴുതുക. മാതൃഭൂമി കാത്തു നിൽക്കുന്നു. അത് എഴുതുന്നതാരെ? എൻ വി കൃഷ്ണമാര്. 6 രൂപയാണ് അന്ന് ഇത് ആദ്യത്തെ പ്രതിഫലം. അങ്ങനെ 4-5 കവിത മാതൃഭൂമിയിൽ തുടർച്ചയായിട്ട് വന്നു. അതിനിടയ്ക്ക് ഒരബദ്ധം പറ്റി. എൻ്റെ ഒരു കവിത മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നതോടൊപ്പം തന്നെ വിമൻസ് കോളേജ് മാഗസീനിൽ സുഗതകുമാരി എന്നുള്ള പേരിൽ അത് തന്നെ അച്ചടിച്ചു വന്നു. എൻ വിയുടെ ഒരു കത്ത് ശ്രീകുമാറിന് വന്നു. ഇതിന് ദയവായി ഒരു മറുകുറിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് കത്തെഴുതി. പക്ഷേ പിന്നീട് ഞാൻ അയച്ച കവിത അദ്ദേഹം സുഗതകുമാരി എന്നുള്ള പേരിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. എൻ വിയുടെ എന്താ ഞാൻ പറയേണ്ട, വാത്സല്യത്തിനെന്നോ എൻ വിയുടെ കാരുണ്യത്തിനെന്നോ എൻ വിയുടെ സ്നേഹത്തിനെന്നോ. പിന്നീട് ഇങ്ങോട്ട് സുഗതകുമാരി ഒരു മലയാള ശീലമായി മാറി. മുത്തുച്ചിപ്പിയായി, പാതിരാപ്പൂക്കളായി, രാത്രിമഴയായി, അമ്പലമണിയായി, എന്നും അതിലൊരു കൃഷ്ണഭാവം ഊറി നിന്നു. അവരുടെ ചിലമ്പൊച്ചയകലെ മാഞ്ഞിടവേ മിഴി താഴ്ത്തി ഞാൻ തിരികെ വന്നു. എന്റെ ചെറുകുടിലിൽ 100,000 പണികളിൽ എന്റെ ജന്മം ഞാൻ തളച്ചു. കൃഷ്ണ നീ എന്നെ അറിയില്ല. സുഗതകുമാരിയിലെ കവിത പ്രകൃതിയാണ്, പ്രകൃതി ബോധമാണ്. അതിൽ നാം വിടുന്ന ഭക്തിയും പ്രണയവും സ്നേഹവും സ്ത്രീത്വവും സമരവുമാണ്. അതിലവർ രാധയും സതിയും ദേവകിയും ഗാന്ധാരിയും അങ്ങനെ പല യുഗങ്ങൾ താണ്ടി വരുന്ന കാവ്യപ്രതീകങ്ങളായി മാറി. ഒരു കവിയും ഒരു കാലവും പറഞ്ഞു തീരാത്തൊരു തുടർച്ചയിലെ അവിസ്മരണീയമായൊരു അധ്യായത്തെയാണ് മലയാളി സുഗതകുമാരി എന്ന് വിളിച്ചത്. അങ്ങ് എഴുതും തോന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക, അത് യൗവനത്തിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ്. ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് ആശിക്കാനും ഒരുപാട് വികാരങ്ങളുടെ തിരത്തള്ളൽ ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണത്. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. രാത്രി മഴ പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർകോരിയണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. എനിക്ക് എൻ്റെ കവിത വളരെ വളരെ അന്തർമുഖമായിരുന്നു. അന്തർമുഖമാണെങ്കിലും ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ വല്ലതുമൊക്കെ എഴുതുമായിരുന്നു. പിന്നീട് സൈലൻ്റ് വാലി വിവാദം വന്നപ്പോഴാണ് എൻ്റെ കവിതയ്ക്ക് മറ്റൊരു നാമ്പ് പൊട്ടിമുളച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തുകാർ എഴുതിയാൽ മാത്രം പോരെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഇത്രയും ആധികാരികമായി സാക്ഷ്യപ്പെടുത്താൻ മലയാളത്തിൽ മറ്റൊരു പ്രതിഭയുണ്ടായില്ല. പേനയും കടലാസും മാറ്റിവെച്ച് സമരമുഖങ്ങളിൽ നിന്നും സമരമുഖങ്ങളിലേക്കുള്ള യാത്രയാരംഭിക്കുന്നത് 70-കളിലെ സൈലന്റ് വാലി മുന്നേറ്റത്തിനൊപ്പമാണ്. കവികളും കലാകാരന്മാരും പൊതുജനവും ഒരുമിച്ചൊരു സമരമുണ്ടായപ്പോൾ സുഗതകുമാരിയുടെ ഭാവവും ഭാഷയും മാറി. ആ തലമുറ മുഴുവൻ പ്രകൃതിക്കു വേണ്ടി എഴുതി. സൈലന്റ് വാലിയിൽ നിന്ന് ആരംഭിച്ച സമരതീക്ഷ്ണത ആറന്മുളയോളം എത്തുമ്പോൾ പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി സുഗതകുമാരിയില്ലാത്തൊരു സമരത്തെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാനാവില്ലെന്നായി. എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായൊരു വഴിത്തിരിവായിരുന്നു സൈലന്റ് വാലി. പിന്നെ എഴുത്തായിരുന്നു. പെട്ടെന്ന്
ചൂഷിതയാകുന്ന പ്രകൃതി, നശിപ്പിക്കപ്പെടുന്ന പ്രകൃതി, വെട്ടിമുറിക്കപ്പെടുന്ന മരങ്ങൾ, കാടുകൾ, നശിക്കുന്ന പുഴകൾ, മണ്ണ്, ഇതിനെപ്പറ്റിയൊക്കെ അങ്ങ് എഴുതാൻ തുടങ്ങി. കുറേ എഴുതി. അതങ്ങനെ ഒരു കാലം. എനിക്ക് തോന്നുന്നു ആ ട്രെൻഡ് എന്നിൽ എൻ്റെ കവിതയിൽ നിന്ന് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അതിങ്ങനെ അത് കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഈ കവിതയും പ്രകൃതിയും പെണ്ണ എന്ന് പറയുന്ന ആ ഒരു സ്വത്വത്തിൻ്റെ ദുരിതാവസ്ഥയും ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ആവർത്തന വിരസമായിരിക്കാം. എങ്കിലും മനസ്സിലുള്ള ആ വേദനകൾ, ആ തിരത്തള്ളൽ എനിക്ക് അമർത്താൻ വയ്യാതാകുമ്പോഴാണ് ഞാൻ എഴുതുക. ഹേ തുംഗ സഖ്യഗിരി ശൃംഗങ്ങളെ, മേഘദുന്ദുഭികളെ, വിയദ്ഗംഗയെ വിളിച്ചു മാറോടണച്ച് ആയിരം പുഞ്ചിരിച്ചോലകളായൊഴുകിയിടുന്ന മംഗലശ്യാമ മഹാവിപിനങ്ങളെ. സൈലന്റ് വാലി ഒരു സർക്കാർ പദ്ധതിക്കെതിരെ നടന്നൊരു വെറും സമരമായിരുന്നില്ല. തോറ്റുപോയ 1000 പ്രകൃതി സമരങ്ങൾ ബാക്കിയാകുമ്പോൾ സൈലന്റ് വാലി അക്ഷരാർത്ഥത്തിൽ വിജയമായി. ഒരൊറ്റ സമരത്തിലൂടെ മലയാള ഭാവന അതിൻ്റെ പ്രകൃതിബോധത്തെ വീണ്ടെടുത്തു. 70s അവസാന ഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം വായിക്കുകയാണ്. MK പ്രസാദിൻ്റെ ലേഖനം. പാലക്കാട് ഏരിയയിലെ മഴക്കാട് അതിമനോഹരമായ നിബിഡമായൊരു മഴക്കാടുണ്ടെന്നും അത് നശിപ്പിക്കാൻ പോകുന്നു, ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്നു, അതോടെ അത് തീരും, അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്ന വളരെ ശാസ്ത്രീയമായൊരു ലേഖനം. അതെന്നെ ഒന്ന് പിടിച്ചു കുലുക്കി. ഞാനതേപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആരെയാണ് സമീപിക്കേണ്ടതെന്ന് പ്രസാദിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സൈലന്റ് വാലി സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് കൂടാറുണ്ട്. ഞാൻ അവരെ അന്വേഷിച്ച് അവിടെ പോയി. അപ്പോൾ അവിടെ ശർമാജിയുണ്ട്, ഡോക്ടർ സതീഷ് ചന്ദ്രനുണ്ട്, പ്രസാദുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹം രണ്ട് കൈയും ഇങ്ങനെ വിടർത്തി. ആ വരൂ വരൂ, ഞങ്ങൾക്കിവിടെ ഒരു കവിയുടെ കുറവുണ്ട്, വരൂ ഞങ്ങളുടെ കൂട്ടത്തിൽ. സൈലന്റ് വാലിയെപ്പറ്റി എന്നെ വളരെ വിശദമായി സൂക്ഷ്മമായി എന്നെ പഠിപ്പിച്ചതും എനിക്കൊരു ഗുരുവായിട്ട് നിന്ന് പഠിപ്പിച്ചതൊക്കെ സതീഷ് ചന്ദ്രൻ എന്ന ഡോക്ടർ സതീഷ് ചന്ദ്രൻ എന്ന ചെറുപ്പക്കാരനാണ്. ഞാൻ ആ ഇടയ്ക്ക് ഒരു ലേഖനം എഴുതി, മഴ വീണുകൊണ്ടിരിക്കുന്നു വൈകിപ്പോയി എന്നൊരു ലേഖനം, കേരള കൗമുദിയിലാണെന്ന് പറഞ്ഞത്. നല്ല റെസ്പോൺസ്, ഒരുപാട് പ്രതികരണങ്ങൾ, ഒരുപാട് കത്തുകൾ വന്നു. കവിതയുടെ ഭാഷയിൽ വളരെ വർഷമായി ജനങ്ങളുമായി സംവദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ കേരളത്തിലെ എഴുത്തുകാർ ഒന്നിച്ച് നിന്നാൽ എത്ര ഇതിന് കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. ഞാൻ നേരെ NVയെ കാണാൻ പോയി. NV കൃഷ്ണവാര്യർ അന്ന് തിരുവനന്തപുരത്തുണ്ട്. പിന്നെ സമരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഊയംകുട്ടിയും ജീരകപ്പാറയും ഒലിപ്പാറയും അച്ഛൻകോവിലും പൊന്മിടിക്കാടികളും മാവൂരും പെരിഞ്ഞോമും കൂടംകുളവും വിളപ്പിൽശാലയും ആറന്മുളയും വരെ തോറ്റതും ജയിച്ചതുമായ നിരവധി സമരങ്ങൾ. അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്കു ജന്മങ്ങൾക്ക്, പുറത്ത് ഞാൻ വ്യഥപോണ്ട് കാത്തു നിൽക്കുന്നു. കവിതയുടെ ആർദ്രമായ കൃഷ്ണഭാവങ്ങളെ ആവാഹിച്ചു വരുത്തിയ രാധ ഭരണകൂടങ്ങളെ പിടിച്ചുകുലുക്കുന്നതൊരു തുടർക്കാഴ്ചയായി മാറി. ഞാൻ ONVയെ വിളിച്ചു, അയ്യപ്പ പണിക്കരയെ വിളിച്ചു, വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ വിളിച്ചു, കളമനിട്ടയെ വിളിച്ചു. ഒരു വിളി കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ കൂടെയുണ്ട്. എൻ്റെ ഭർത്താവ് വേലായുധൻ നായർ, അദ്ദേഹവും ഞാനും ഈ കവികളും എല്ലാവരും കൂടെ NVയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിരുന്ന് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനൊരു വലിയ ബോധവൽക്കരണം, നാട്ടിൽ ഇതിനെപ്പറ്റി ഒരു ശബ്ദം ഉണ്ടാകണം, എന്താ വേണ്ടതെന്നൊക്കെ ഞാനാണ് ചിലവരൊന്നും ഇത് അതിലേക്ക് വന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ആവേശത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ NV പറഞ്ഞു സൈലന്റ് വാലി സംരക്ഷണ സമിതിയിൽ നിന്ന് പോരാ, സൈലന്റ് വാലി ഒരു പ്രതീകമാണ്, നമ്മുടെ വയലുകളുടെയും വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും എല്ലാം പ്രതീകമാണ് സൈലന്റ് വാലി, അതുകൊണ്ട് പ്രകൃതി സംരക്ഷണ സമിതിയിൽ നിന്ന് എടുക്കുക, അതാവട്ടെ നമ്മുടെ പേര്. അങ്ങനെയാണ് പ്രകൃതി സംരക്ഷണ സമിതി അന്ന് അവിടെ NVയുടെ മുമ്പിലിരുന്നാണ് പിറന്നു വീണത്.
ചപല കാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴികൂമ്പി വിറപൂണ്ട കൈനീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല. സുഗതകുമാരിയുടെ ജീവിതത്തിന് മൂന്ന് മുഖങ്ങളുണ്ട്. ഹൃദയത്തെ തൊട്ടാൽ പ്രതിഭ തുളുമ്പുന്ന കാവ്യമുഖം, പ്രകൃതിയെ തൊട്ടാൽ പ്രതിഷേധം തുളുമ്പുന്ന സമരമുഖം, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് മുന്നിൽ സ്നേഹം തുളുമ്പുന്ന അഭയമുഖം. ജീവിതത്തിൻ്റെ അനിവാര്യ സന്ധികളിൽ പുതിയ മുഖങ്ങൾ ഓരോന്നും വന്നു ചേരുകയായിരുന്നു. അതിലൊടുവിൽ വന്നതാണ് അഭയ. മെൻ്റൽ പേഷ്യൻസിന് വേണ്ടിയാണ് ആദ്യം അഭയ തുടങ്ങിയത്. പിന്നെ അതിനകത്ത് ഡേ കെയർ സെൻ്റർ തുടങ്ങി. വീട്ടിൽ വിട്ടവർക്കും അവിടെ ഒന്നും ചെയ്യാനില്ല. അവരെ പകൽ സമയം നോക്കാനും തിരിച്ചു വീട്ടിലയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ പകൽ വീട്, അഭയയുടെ അത്താണി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി ഹോം തുടങ്ങി. അപ്പോൾ മെൻ്റൽ പേഷ്യൻസ് മാത്രമല്ല വരാൻ തുടങ്ങിയത്, ഗർഭിണികൾ, ചതിക്കപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, ദാരിദ്ര്യം കൊണ്ട് കുഞ്ഞുങ്ങളെ വിൽക്കേണ്ടി വന്നവർ, ദാരിദ്ര്യം കൊണ്ട് ഇറങ്ങിപ്പോകുന്നവർ, ഒരു ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാത്തവരെല്ലാവരും, ആൽക്കഹോളിക്സിൻ്റെ ഭാര്യമാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ മെൻ്റൽ പേഷ്യൻസിന് വേറെ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേറെ ഉണ്ടാക്കി. വിമൺ ഇൻ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റേ ഹോംസ് വേറെ തുടങ്ങി, അത്താണി. മാനസിക രോഗികൾക്ക് വേണ്ടി വേറെ. ഇങ്ങനെ അപ്പോൾ കുറച്ച് പേർക്ക് കുഞ്ഞുങ്ങളുണ്ട് കൂടെ, അവർക്ക് വേണ്ടി വേറെ തുടങ്ങേണ്ടി വന്നു. ഇങ്ങനെ അഭയ ബ്രാഞ്ച് ഔട്ട് ചെയ്തു. ഒരേട്ട് യൂണിറ്റുകൾ ഇപ്പോഴുണ്ട്. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും. 1985 ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഉടുതുണിയും മറുതുണിയുമില്ലാത്ത രോഗികളുടെ ദുർവിധിയെക്കുറിച്ചറിഞ്ഞ സുഗതകുമാരി ടീച്ചറിന് വെറുതെ ഇരിക്കാനായില്ല. കോഴിക്കോടും തൃശ്ശൂരുമെല്ലാം ഭ്രാന്താശുപത്രികളുടെ ഗതി പരഗതിയാണെന്നും അറിഞ്ഞു. പിന്നെ ജാഥയായി, സമരമായി, നരേന്ദ്രൻ കമ്മീഷനായി. കവാടം തുറക്കാത്ത സിംഗിൾ സെൽ സമ്പ്രദായത്തിന് അറുതിയായി. പക്ഷേ ടീച്ചറുടെ ദൗത്യം അവിടെ അവസാനിച്ചില്ല. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അനാഥർക്കും ഒരിടമുണ്ടായി. തുണ കൈവിട്ട പെണ്ണിനൊതുങ്ങിയിരിക്കാൻ ഒരു തള്ളച്ചിറകുണ്ടായി. ഓരോ സിംഗിൾ സെല്ലിൻ്റെ മൂലയിലൊരു കക്കൂസ് കുഴിയുണ്ട്. കട്ടിലില്ല, കിടക്കാനൊന്നുമില്ല. കുറേ കടലാസും പന്ന തുണികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കീറപ്പായയുടെ കഷ്ണങ്ങളൊക്കെ അവർ തറയിലാണ് കിടപ്പ്. അവരുടെ തലയ്ക്കലാണ് ഈ കക്കൂസ് കുഴി. അങ്ങും ഇങ്ങും മലമൂത്രങ്ങൾ കെട്ടി കിടക്കുന്ന, വെളിയിൽ നിന്ന് ഹോസ് വെച്ചായിരുന്നു അത്രേ കഴുകുന്നത്. കുറേ അഴുക്ക കുഴിയിലേക്ക് പോകും, കുറേ അവിടെ തന്നെ കിടക്കും. നനഞ്ഞ തറയിൽ ഈ കടലാസും തുണികളും കീറപ്പായലും ഒക്കെയാണ് അവരുടെയൊക്കെ കിടപ്പ്. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അങ്ങനെയുള്ള എത്രയോ സെല്ലുകൾ, 100-300 സ്ത്രീകൾ ഇങ്ങനെ ആഴിയൊക്കെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ശപിച്ചും കരഞ്ഞും വിളിച്ചും നിൽക്കുന്നവർ. ഈ സ്ത്രീകളിലെ 3/4 പേര് പൂർണ്ണ നഗ്നരാണ്. ഇപ്പം ഈ കഴിഞ്ഞ 1985 കഥയാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രി, ആ വരാന്തയിൽ നിന്ന് ഞാൻ കരയുകയാണ്. എനിക്കൊന്നും പറയാനാവുന്നില്ല. ഇതെന്തായി കാണുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നങ്ങ് കരയുകയാണ്. ഒരു 100-300 സ്ത്രീകൾ ഒന്നിച്ച് വിശക്കുന്നേ, എനിക്ക് വയ്യേ ദൈവമേ എന്നൊക്കെ അങ്ങ് വിളിക്കുക. നിലവിളികളാണ്, നിലവിളികളുടെ മുഴക്കമാണ്. ഞാൻ ചെവി പൊത്തിക്കൊണ്ട് ഈ ഒരു നരകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ കോറസ്, ഹൊറർ ഫിലിമിലൊക്കെ കാണുന്ന പോലുള്ള കോറസ് ഓഫ് ക്രൈസ്, ഞാനിങ്ങനെ ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉച്ച വെയിലത്ത് കരഞ്ഞുകൊണ്ട് ഇവിടെ അവരെ വന്നത്. അന്ന് വൈകുന്നേരമാണ് അഭയ സ്ഥാപിച്ചത്. മഹാപ്രപഞ്ചങ്ങളെ ഉൾക്കൊള്ളുന്ന കവി മനസ്സ് തൻ്റെ കാലത്തോട് സൂക്ഷിക്കുന്ന കരുതലുകളിൽ അത്യുന്നതം അഭയ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇരുളിൽ ഉറങ്ങാതിരിക്കും കവിയുടെ മിഴിയിൽ നിലാവ് പൂശുന്നു. കവിതയും സമരവും കാരുണ്യവും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പാതയാണെന്ന് കർമ്മനിരതമായൊരു ജീവിതം കൊണ്ട് സുഗതകുമാരി പഠിപ്പിച്ചു. ഭയവും ദുഃഖങ്ങളും അതിനപ്പുറത്ത് എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത അവ്യക്തമായ ഒരുപാട് രൂപങ്ങളും ഒക്കെ ഉള്ളൊരല്ലോ. അതിൻ്റെ നടുക്ക് അവരെ സമാധാനമായിട്ടിരുത്തുക, അവരെ പട്ടിണിക്കിടാതെ വൃത്തിയായിട്ട് സന്തോഷമായിട്ട് സ്വൈര്യമായിട്ടിരുത്തുക, ഇത്രയൊക്കെ നമ്മൾ വിചാരിച്ചാൽ പറ്റുള്ളൂ. തളർച്ച മറന്ന അഭയയും ബോധിയും മത്താണിയും പ്രകൃതി സംരക്ഷണ സമിതിയുമായി ടീച്ചർ പാറി നടക്കുമ്പോൾ ഒരു കാട്ടുകിളിയുടെ ഉണർവ് എത്രയെന്ന് മലയാളി അറിയുന്നു.
മണ്ണും പെണ്ണും മൊഴിയും അന്യമാകുന്നൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാനാവാത്തൊരു കാട്ടുകളിയുടെ ഉള്ളൊരുക്കങ്ങളിൽ ഏറ്റവും മുഖ്യം ഇന്ന് ഭാഷയാണ്. മൊഴി മറന്ന ദേശത്തെക്കുറിച്ച് വേദനിക്കാൻ കവിയല്ലാതെ മറ്റാരെന്ന യുക്തിയിൽ ഭാഷയെന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും മലയാളി തീർത്തും പിൻവാങ്ങിക്കഴിഞ്ഞു. അത് പോയി, മലയാളം തളർന്നുപോയി, എന്തോ മോശമാണെന്നാണ്. ആ സമഗ്ര മലയാള ഭാഷാ നിയമം നടപ്പിലാക്കാൻ ഇതുവരെ സർക്കാരിനും സാധിച്ചില്ല. മലയാള കവിത ചൊല്ലണ്ട എന്നാണ് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു നിയമമാണത്. വലിയ സാഹിത്യ ഭാഷ വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, എങ്കിലും ശുദ്ധമായ മലയാളം മാതൃഭാഷ, അതിനുവേണ്ടി പുച്ഛിക്കുന്ന ഇന്നത്തെ ഏർപ്പാട് അത് അത്യപകടകരമാണ്. നമ്മൾ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു, മാനസികമായ അടിമകളാണ്. മുറിക്കുള്ളിൽ കൊളുത്തിയ നീലവിളക്കൊണ്ട് താഴെ മയിൽപ്പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. വെളുത്ത പട്ട് കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു. പോയ ആറു ദശകങ്ങൾ ഭാഷയും കവിതയും മനുഷ്യനും സുഗതകുമാരിയെ ആഘോഷിച്ചു, ചിലപ്പോൾ വിമർശിച്ചു. ഒന്നും ബാധിക്കാതെ കാട്ടിൽ നിന്നും നഗരത്തിലേക്ക് പറന്നുവന്ന ആ കാട്ടുകിളി നമ്മെ ദുരന്തങ്ങളുടെ വരവറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വാക്കായും പ്രവൃത്തിയായും കാവ്യസംഗീതമായും വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള പാഠങ്ങളായും അതു നമ്മെ കാത്തുകൊണ്ടേയിരിക്കുന്നു. കാട്ടിൽ നിന്ന് വിളിച്ചു പറയുന്ന പോലെ ആകുന്നു എന്നറിയാം, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. എനിക്കും രാത്രിയായി കഴിഞ്ഞു, മഹാനിദ്രയ്ക്കുള്ള സമയമായി കഴിഞ്ഞു, അറിയാം. അതുകൊണ്ട് വീണ്ടും 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 അപേക്ഷിക്കുന്നത് ഇത് മാത്രം, ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭേദമൊന്നുമില്ല. അഭിമാനമുള്ളവരാവുക, ഇത്തിരി കാരുണ്യമുള്ളവരാകുക, സത്യമുള്ളവരാവുക.